നമസ്കാരം. കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം തന്നെ ഉണ്ട് എന്നുള്ള ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ അംഗങ്ങളും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും തന്നെ ഉൾപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ മാനേജർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് ലഭിച്ച കമ്മീഷൻ തുക ഉപയോഗിച്ച റിസോർട്ട് നിർമ്മിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ സഹകരണ രജിസ്ട്രാർ തന്നെ 100 കോടിയിൽ അധികം തുകയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഷാഫി പറമ്പിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പാണ് ഇത് നടന്നിട്ടുള്ളതെന്നും, ഉന്നതരായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഉന്നതരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുമാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെയെങ്കിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ മറ്റ് സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി മറ്റ് ബാങ്കുകളിലും സി പി എം നേതൃത്വത്തിലുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലും ഉള്ള അഴിമതികൾ പരിശോധിക്കണമെന്നും അവിടുത്തെ കൃത്യമായ കണക്കുകൾ പരിശോധിക്കണം എന്നടക്കമുള്ള ആവശ്യം കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ശരാശരി 1000 കോടി രൂപയുടെ അഴിമതിയെങ്കിലും ഈ കരുവണ്ണൂർ ബാങ്കിൽ നടന്നിട്ടുണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ബി ജെ പി കോൺഗ്രസും അടക്കമുള്ളവർ നടത്തുന്നത്. നേരത്തെ തന്നെ പല ആളുകളുടെയും ആധാരങ്ങൾ പണയം വെച്ചുകൊണ്ട് ആ ആധാരങ്ങൾ പണയം വെച്ചിട്ടുള്ള തുക അത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നതെങ്കിലും അത് പിന്നീട് ദൂരവ്യാപകമായിട്ടുള്ള വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി എം നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. സി പി എമ്മിൻ്റെ അംഗങ്ങളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ മാനേജർ ബിജു കരീമും സെക്രട്ടറി ടി ആർ സുനിൽകുമാറും ചീഫ് അക്കൗണ്ടൻ്റ് സി കെ ജിൽസും എന്നിവർ പാർട്ടി അംഗങ്ങളാണെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ബിജു കരീം സി പി എമ്മിൻ്റെ പുറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ടി ആർ സുനിൽകുമാർ കരുവണ്ണൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഈ കരുവണ്ണൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം ഈ 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം ഉള്ളവർ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി നിന്ന സ്ഥിതിക്ക് സി പി എമ്മിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വലിയ ആരോപണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.